ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മൂന്നാം ദിവസം ഏജൻറ്റ് എങ്ങനെ പോകുന്നു അതെ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് അതിഗംഭീരമായ റിപ്പോർട്ടുകൾ വന്നു ഒപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഒരു ആവറേജ് മൂവി എന്നുള്ളതാണ് പലരും കേരളത്തിൽ ഇതൊരു മലയാള സിനിമ പോലെ കമ്പയർ ചെയ്തുവെങ്കിൽ അവിടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ ചെറിയ ഒരു വിതരണാവകാശം മുടക്കിയിട്ടാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത് വലിയ വളരെ ചെറുത് എന്ന് പറയാനില്ല മിക്ക തെലുങ്ക് പടങ്ങൾക്കും അത്രയൊക്കെ തന്നെ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ കിട്ടാറുള്ളൂ എന്നാണ് ഇവിടെ മമ്മൂട്ടി മമ്മൂട്ടിയുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കേരളത്തിൽ നമ്മൾ ആദ്യ ദിനം തൊട്ട് ഇതിന് ഒരു നിരാശാജനകമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ ഷോകളാണ് ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ടുള്ളത് ഈവനിങ് ഷോസൊക്കെ സാധാരണ ഗതിയിൽ കാണുന്ന പോലെ ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓക്യുപൻസിയിലൊക്കെ പോയി പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇത് വലിയ ഒരു ദുരന്തമാകും എന്നുള്ളത് പക്ഷേ അത് മാറുകയാണ് കേരളത്തിൽ ഈ കാണുന്നത് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത് എന്നാണ് ആദ്യ ദിവസത്തിൽ അതിൻ്റെ ബുക്കിങ്ങും തിയേറ്ററിൽ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ അത് എങ്ങനെ പോകുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ അത് മാറുന്നു മൂന്നാം ദിവസവും നല്ല ലെവലിൽ നല്ല ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെവലാണ് നല്ല ഉദ്ദേശിക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപ ആ ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ മൂന്ന് ദിവസം കൊണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബുക്കിങ് കാണുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് ഇനി വേൾഡ് വൈഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആദ്യ ദിവസം നല്ല ലെവലിലുള്ള ഒരു തിയേറ്ററിൽ അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കിട്ടുന്ന നല്ല പ്രതികരണം കിട്ടി യു എസിലൊക്കെ നല്ല പ്രതികരണം കിട്ടിയെങ്കിൽ രണ്ടാം ദിവസം സിനിമയ്ക്ക് കുറച്ച് ഇടിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മൂന്നാം ദിവസം രണ്ടാം ദിവസത്തിനേക്കാളും ബെറ്ററായി പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല ട്രാക്കിംഗ് സൈറ്റ്സ് പലത് പറയുന്നു ആദ്യ ദിവസം പതിനഞ്ച് കോടിയോളം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അത് മാറുന്ന കാണുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭേദപ്പെട്ട രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എൺപത് ലക്ഷം മുടക്കി െങ്കിൽ ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം അതോ തിരിച്ചു പിടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും ഇനിയും ഒരാഴ്ച കൂടി ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ഓടുകയാണെങ്കിൽ സിനിമ ഇവിടെ തിയേറ്റർ സക്സസ് ആയി മാറും എന്നുള്ളത് തന്നെയാണ് വേൾഡ് വൈഡ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഈ സിനിമയുടെ പോക്ക് എന്നുള്ളത് വരുന്ന ഒരാഴ്ചയിൽ എത്രത്തോളം സിനിമ കളക്ട് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയാം എന്താണേലും ഇതിനകത്തിൽ ഏറ്റവും പ്രശംസ നേടിയിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഓരോ ദിവസങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് കാണുന്നവർ പറയുന്നു മമ്മൂട്ടി അതിഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയെ മുന്നോട്ട് നയിച്ചു നായകൻ മമ്മൂട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോൾ അന്യദേശങ്ങളിൽ ആളുകൾ കാണുന്നത് എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം മിക്കവരും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അങ്ങനെ ആളുകൾ കണ്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയല്ല ഇതിൻ്റെ ബുക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷനോ വരാൻ പോകുന്നതെന്നാണ് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാം ദിവസത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു മൂന്നാം ദിവസമാണ് ഇന്ന് ഈ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് ഈവനിങ് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് പോകുന്നതെന്ന്